വെല്ലൂർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ വായനശാലയുടെ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പരിചയപ്പെടുത്താനായി എന്റെ സുഹൃത്ത് പ്രഭാകരൻ സാർ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആവശ്യം ഞാൻ വളരെ സന്തോഷപൂർവ്വം നിർവഹിക്കുകയാണ്. പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരു പുതിയ പുസ്തകമാണ്. വളരെ പ്രശസ്തനായ മലയാളത്തിലെ ഒരു യുവ നോവലിസ്റ്റായ ചെറുകഥാകൃത്തായ ഈ സന്തോഷ് കുമാറിന്റെ ജ്ഞാനഭാരം എന്ന പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്താനായി പോകുന്നത്. മാതൃഭൂമിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നതിനാൽ പലരും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും പുതിയൊരു ശൈലി, പുതിയ ആശയം, പുതിയ ഒരനുഭവം, ഇതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അഖ്യാതാവിന്റെ പേര് പറയുന്നില്ല. അഖ്യാതാവ് ജ്ഞാനഭാരം എന്ന പദം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവസാനം പറയാം, അതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് അവസാനം പറയാം, നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ലല്ലോ. അദ്ദേഹം കഥാകൃത്ത്, നോവലിസ്റ്റ് അഖ്യാതാവ് ജോലിയുടെ ആവശ്യാർത്ഥം മുംബൈയിലേക്ക് പോകുകയും അവിടെ വളരെ സമ്പന്നർ ജീവിക്കുന്ന മലബാർ ഹിൽസിൽ താമസിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ആ സാധാരണക്കാരനായ കൈലാസ് പട്ടേൽ എന്നുള്ള ആ വൃദ്ധന്റെ കഥയാണ് ജ്ഞാനഭാരം എന്ന നോവൽ. ആ വൃദ്ധന്റെ കഥയിലൂടെ ഇന്ത്യയുടെ അക്കാലത്തെ അല്ലെങ്കിൽ എക്കാലത്തെയും സാമൂഹിക അവസ്ഥകളാണ് ഈ സന്തോഷ് കുമാർ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിരാമയ എന്ന് പേരിട്ട ആ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ കൈലാസ് പട്ടേൽ എന്ന വൃദ്ധൻ അറിവുകളുടെ ഒരു നിധിയാണ്. അഖ്യാതാവ് അത്ഭുതപ്പെടുന്നുണ്ട്, എവിടുന്നാണ് ഇത്രമാത്രം അറിവുകൾ. റഫറൻസ് പോലെ അദ്ദേഹത്തിനെ നമുക്ക് സമീപിക്കാം, അത്രമാത്രം അറിവുകളുള്ളൊരു മനുഷ്യൻ. പക്ഷേ ഇത്രയും സമ്പന്നരുടേതായ ഈ ഒരു ഫ്ലാറ്റിൽ അദ്ദേഹത്തിന് താമസിക്കാൻ സാധിച്ചത് എങ്ങനെ എന്നൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആകാംക്ഷാഭരിതരാക്കിക്കൊണ്ട് നോവൽ മുന്നോട്ട് പോവുകയാണ്. അപ്രതീക്ഷിതമായ പല അറിവുകളും അഖ്യാതാവിന് കൈലാസ് പട്ടേലിൽ നിന്ന് കിട്ടുന്നു. കൈലാസ് പട്ടേലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അറിവുകളുടെ ശേഖരം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാഴ്സികളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്ന കൈലാസ് പട്ടേൽ, പ്രമുഖരായ പാഴ്സികളുടെ പേരുകൾ പറയുന്ന കൈലാസ് പട്ടേൽ, അവരുടെ ശവസംസ്കാര രീതിയെക്കുറിച്ച് വളരെ വിശദമായി അവതരിപ്പിക്കുന്ന കൈലാസ് പട്ടേൽ, പക്ഷേ തൊട്ടടുത്തുള്ള പാഴ്സി ശ്മശാനം കണ്ടിട്ടുപോലുമില്ലെന്നത് അഖ്യാതാവിനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്നു മാത്രമല്ല, പല അറിവുകളും സമകാലികമല്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് സമകാലികമല്ലാത്ത അറിവുകളുമായി അദ്ദേഹം നടക്കുന്നത്? നമുക്ക് സംശയം തോന്നാം. ഇത്രയും വിപുലമായ അറിവുള്ള ഒരു മനുഷ്യൻ എന്തുകൊണ്ട് ഈ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല? അതാണ് നമ്മുടെ അത്ഭുതം. അപ്പോഴാണ് ഇത് മുഴുവൻ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ അറിവുകൾ മുഴുവൻ, എല്ലാ സമയവും വായനയുള്ള മനുഷ്യൻ വായിക്കുന്നത് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകമാണ്? അദ്ദേഹം പറയുന്നത് ഞാൻ ഒരേ ഒരു പുസ്തകമാണ് വായിക്കുന്നത് എന്ന്. നോവലിസ്റ്റിനെ പോലെ നമുക്ക് അത്ഭുതം തോന്നും, ഏതാണ് ആ പുസ്തകം, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം, സമകാലികമല്ലാത്ത വിവരങ്ങളുള്ള പുസ്തകം, നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയാണ് നോവലിസ്റ്റിന് കൈലാസ് പട്ടേൽ താൻ വായിക്കുന്ന പുസ്തകം സർവവിജ്ഞാനകോശമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സർവവിജ്ഞാനകോശം വായിക്കുന്നതിന്റെ കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്ന് പറയാതെയില്ല. രണ്ട് ലോകമഹായുദ്ധങ്ങളെ കുറിച്ച് പറയാത്ത ഒരു, ഈ ലോക ജനതയെ ആസകലം ബാധിച്ച, എല്ലാ തരത്തിലും മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയ, രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ അറിവില്ലാത്ത ഈ പഴയ എഡിഷനായിട്ടുള്ള
ഈ സർവവിജ്ഞാനകോശം അദ്ദേഹം വായിക്കാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് തോന്നും. എന്താണ് സമകാലികതയില്ലാത്ത ഒരു അറിവ് കൊണ്ട് മനുഷ്യന് കാര്യമുള്ളത് എന്ന് നോവലിസ്റ്റിനെ പോലെ നമുക്കും തോന്നും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കൈലാസ് പട്ടേലിൻ്റെ കഥ വളരെ ദയനീയമായൊരു കഥയാണ്. അദ്ദേഹം അവതരിപ്പിക്കുന്ന ഭൂപൻ ദേശായി എന്നു പേരുള്ള അതിപ്രമുഖനായ വക്കീൽ, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിരുന്ന കമലേഷ് പട്ടേൽ എന്ന കൈലാസ് പട്ടേലിൻ്റെ പിതാവ്, അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം, എങ്ങനെയാണ് ഭൂപൻ ദേശായി എന്ന് പറയുന്ന ഈ വക്കീൽ എങ്ങനെയാണ് സമൂഹത്തിനോട് ഇടപെട്ടത്, എത്രത്തോളം പ്രമുഖനായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിന് ഇന്ത്യയിലുണ്ടായിരുന്ന സ്ഥാനം എന്തായിരുന്നു, ഇതിനെക്കുറിച്ചെല്ലാം കൈലാസ് പട്ടേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ സമൂഹത്തിൻ്റെ താഴേക്കിടയിലേക്ക് അറിവുകൾ പകർത്തപ്പെടുന്നത് അനേകം ഘട്ടങ്ങളിലൂടെയാണ് എന്നുള്ളതാണ്. ഒരിക്കലും സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവന് സമകാലിക വിജ്ഞാനം കൺവേ ചെയ്യപ്പെടുന്നില്ല, അവന് വിനിമയം ചെയ്യപ്പെടുന്നില്ല. അവനെപ്പോഴും പരമ്പരാഗതമായ പഴയ അറിവിൽ തന്നെ, അവൻ്റെ പ്രഭുക്കൾ നൽകിയ അറിവിൽ തന്നെ അഭിരമിച്ചുകൊണ്ടേയിരിക്കുന്നു. സമൂഹവുമായി ബന്ധമില്ലാത്ത അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഭാരം എന്നത് ഒരാൾക്ക് അനാവശ്യമായ ഭാരം തന്നെയാണ് എന്നാണ് സന്തോഷ് കുമാർ പറയുന്നത്. ഈ ഭുവൻ ദേശായി എന്നുള്ള മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന്, ഞാൻ മുഴുവൻ കഥ പറയില്ല, നിങ്ങളത് വായിക്കാനുള്ളതാണല്ലോ, ഭുവൻ ദേശായി നമുക്ക് വളരെ ആദ്യം ആദരവ് തോന്നുകയും പിന്നീട് എങ്ങനെയാണ് ഒരു ഹീറോ ആൻറ്റി ഹീറോ ആയി മാറുന്നത് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ സ്മാരകശിലകളിലെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ സ്മാരകശിലകളിലെ ഖാൻ പുക്കോയത്തങ്ങളെ പോലെ ആദ്യം ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായി അവതരിക്കുകയും അവസാനം നോവലിൻ്റെ അവസാനമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വമില്ലായ്മയുടെ മുഖങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് പോലെ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഈ ഭുവൻ ദേശായിയെക്കുറിച്ച് തോന്നിയത്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതുപോലെ ദത്താത്രേയ ചാറ്റർജി എന്നുള്ള റൂംമേറ്റ് ഷെർലക് ഹോംസിൻ്റെ കഥകളുടെ ആരാധകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഡോക്ടർ വാട്സൺ പറഞ്ഞുകൊടുത്ത വഴിയിലൂടെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഭുവൻ ദേശായിയെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പുത്രൻ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾ, മറ്റൊരു സ്ത്രീ കഥാപാത്രമുണ്ട്, വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം വന്നു പോകുന്ന ഈ കൈലാഷ് പട്ടേലിൻ്റെ ഭാര്യയായ മാധവി എന്ന കഥാപാത്രം, വെറുമൊരു തുന്നൽക്കാരിയായ അവർ എത്ര പെട്ടെന്നാണ് ജീവിതത്തിൻ്റെ വിഷമ പദപ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നത് എന്ന് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. വിജ്ഞാനം നമ്മൾ അറിവിലൂടെ വായനയിലൂടെ നേടിയെടുക്കുന്നതാണ്. പക്ഷെ ജ്ഞാനമാകട്ടെ സത്യത്തെക്കുറിച്ചുള്ള, ശാശ്വതമായ സത്യത്തെക്കുറിച്ചുള്ള അറിവാണ്. ശാശ്വതമായ സത്യം എന്തായിരുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന കൈലാഷ് പട്ടേലിൻ്റെ മനോഭാരം, മനസ്സിൻ്റെ ഭാരം തന്നെയാവണം ജ്ഞാനഭാരം എന്ന പദം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്, നോവലിസ്റ്റ് ഉദ്ദേശിച്ചത്. കൈലാസിൻ്റെ ഓർമ്മകളിലൂടെയാണ് നോവൽ കടന്നു പോകുന്നത്. നോവലിലൊരിടത്ത് പ്രൊഫസർ യശ്പാൽ പറയുന്നത് പോലെ, ഓർമ്മകളല്ലെങ്കിൽ മനുഷ്യൻ പിന്നെ എന്താണ്, ഓർമ്മകളല്ലാതെ മനുഷ്യൻ പിന്നെ എന്താണ്. വായിക്കുക, ജ്ഞാനഭാരത്തെ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.